കോതമംഗലം താലൂക്കിൽ രണ്ട് ദിവസങ്ങളിൽ ആഞ്ഞടിച്ച കാറ്റിൽ വൻ നാശം. പൂർണമായും ഭാഗികമായും തകർന്ന വീടുകൾ ഏറെയുണ്ട്. പല വീടുകളും തലനാരിയുടെ വ്യത്യാസത്തിൽ മരങ്ങൾക്കടിയിൽപ്പെടാതെ രക്ഷപ്പെട്ടു. കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു വീണതുമൂലമാണ് ഭൂരിപക്ഷം വീടുകളും തകർന്നത്. കാറ്റിൽ മേൽക്കൂര തകർന്ന വീടുകളുമുണ്ട്. കവളങ്ങാട്, കുട്ടമ്പുഴ, കീരമ്പാറ, പിണ്ടിമന, വാരപ്പെട്ടി തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് നാശം വിതച്ച് കാറ്റ് കടന്നുപോയത്. കുട്ടമ്പുഴ ഞായപ്പള്ളി വാലേത്ത് മാണി, മോടയ്ക്കൽ നാരായണൻകുട്ടി, ഇല്ലിക്കുന്നൽ ജോയ് ജോസഫ് എന്നിവരുടെ വീടുകൾ തകർന്നു. മുക്കാലു വീട്ടിൽ കുര്യന്റെ കാർ മരം വീണ് തകർന്നിട്ടുണ്ട്. കീരമ്പാറ പഞ്ചായത്തിലെ നാടുകാണിയിൽ ബ്ലാലക്കുന്നേൽ ബേബി, പ്ലാങ്കൂട്ടത്തിൽ ജോണി എന്നിവരുടെ വീട് ഞായറാഴ്ചത്തെ കാറ്റിലാണ് തകർന്നത്. ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടുകൂടി അതിശക്തമായ കാറ്റും മഴയും ഉണ്ടായി. അത് നാടുകാണി പൊട്ടൻമുടി എന്ന് പറഞ്ഞ ഈ സ്ഥലത്താണ് 1, 2, 3 വീടുകൾ. ഈ ഒരു വീട് പൂർണ്ണമായിട്ടും തന്നെ തകർന്നുപോയ അവസ്ഥയിലാണ്. അവർക്കിപ്പോൾ കിടക്കാൻ തന്നെ വീടില്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അതുപോലെ നമ്മുടെ താഴത്ത് മറ്റൊരു വീട് ഇതുപോലെ തന്നെ മരം ഒടിഞ്ഞ് വീണ് പൂർണ്ണമായിട്ട് തകർന്നുപോയി. നെല്ലിമറ്റം കഴുതമറ്റത്ത് ചെറുകര വാവച്ചന്റെ വീട് പൂർണ്ണമായി തകർന്നു. ഭിന്നശേഷിക്കാരായ 2 കുട്ടികൾ വീടിനുള്ളിൽ ഉണ്ടായിരുന്നു. ഇവരെ അത്ഭുതകരമായാണ് രക്ഷപ്പെടുത്തിയത്. അത് കഴിഞ്ഞപ്പോ ഈ ഷീറ്റ് പൊക്കിയപ്പോ കട്ടില് ഇത് കട്ട ചാടി കൊച്ചന്നര എഴുന്നിട്ട് ഓടിപ്പോയിട്ട് പിന്നെ നടക്കൂല. പിന്നെ അവര് തുണിയും ഒക്കെ തരുവേതാ ഞങ്ങൾക്ക്. തുണി എപ്പോഴും പോയ നന്നാർന്നു. ഞങ്ങൾ എവിടെയാണ് കിടക്കണ? ഞങ്ങൾ കിടക്കാൻ പോലും നിവർത്തില്ല. സമീപങ്ങളിലുള്ള വട്ടക്കുഴി വേലായുധൻ, ഒട്ടപ്പാടം ജോസ് എന്നിവരുടെ വീടുകളും കാറ്റിൽ മരം വീണ് തകർന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ വളരെയേറെ ശക്തിയേറിയ കാറ്റിലും മഴയിലുമായിട്ട് ഇവിടെ തൊട്ടടുത്ത് ഈ പ്രദേശങ്ങളിലും കഴിഞ്ഞ മറ്റും പ്രദേശങ്ങളിലും വളരെയേറെ വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയുണ്ടായി. അതിൽ 8-10 വീടുകൾക്ക് പൂർണ്ണമായിട്ടും അനേക വീടുകൾ ഭാഗികമായിട്ടും നഷ്ടപ്പെടുകയുണ്ടായി. തിരുവനന്തപുരത്ത് ഇല്ലാത്ത പാവപ്പെട്ട വീടുകളാണ് തീരെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. പ്രകാരം നിത്യവൃഷ്ടിക്ക് പോലും കഴിയില്ലാത്ത ആളുകളാണ് കൂടുതലും ഇവിടെ ജീവിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ ജോലിയെടുക്കുന്നവരൊക്കെയും വളരെയേറെ കുലിപ്പണി ജീവിക്കുന്നവരാണ്. പിണ്ടിമന പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും കാറ്റ് നാശനഷ്ടം ഉണ്ടാക്കി. ചെമ്മീൻകുത്തിൽ മുളന്താനത്ത് MR മോഹനന്റെ വീടിന് മുകളിൽ തെങ്ങ് ഒടിഞ്ഞു വീണ് മേൽക്കൂര തകർന്നു. പുത്തൻചോട്ടിൽ ഗോപിയുടെ വീടും തകർന്നിട്ടുണ്ട്. അത് നല്ല മഴക്കാരോടുകൂടി വന്നിട്ട് ഭയങ്കര കാറ്റ് ചുഴലിക്കാറ്റ് കയറി വന്ന് സംഭവിക്കുകയാണ് ചെയ്തത്. ഇത് മരം കടവഴുകി മറിയും, തേക്കും മാവും കടവഴുകി മറിഞ്ഞു. ന്യൂസ് ഡെസ്ക്, KCV News.